ഇന്നും നാളെയുമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരാനിരിക്കെ ഏറെ പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും. പ്രീ പോൾ സർവേ ഫലങ്ങൾ ഇടതുമുന്നണിക്ക് വിജയസാധ്യത പ്രവചിച്ചിരുന്നു. എങ്കിലും യു ഡി എഫ് ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ശബരിമലയും സ്വർണ്ണക്കടത്തും ഇരട്ടവോട്ട് വിവാദവും സ്പ്രിംഗ്ലറുമെല്ലാം യു ഡി എഫിന്റെ പ്രതീക്ഷ നിലനിർത്തുന്ന വിഷയങ്ങളായി തുടരുക തന്നെ ചെയ്യുന്നു. പാർട്ടി ഘടകങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളിൽ പ്രതീക്ഷ വെച്ച് ഇടതും ജില്ലാ നേതൃത്വങ്ങളുടെ അവലോകന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ യു ഡി എഫും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. കുറഞ്ഞത് 85 സീറ്റുകൾ സ്വന്തമാക്കാനാവുമെന്നാണ് എൽ ഡി എഫ് കരുതുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കൊളുത്തിവിട്ട ആഴക്കടൽ വിവാദം തീരദേശ വോട്ടുകളിൽ ഭരണവിരുദ്ധ വികാരം ഉണർത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് യു ഡി എഫും കരുതുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ശക്തമായ ഇടപെടലുകളിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഇടപെടലുകൾ തുടർ ഭരണത്തിന് തിരിച്ചടിയാകുമെന്നാണ് യു ഡി എഫിന്റെ ഉറച്ച വിശ്വാസം. എന്നാൽ പ്രളയാനന്തര പ്രവർത്തനങ്ങൾ മുതൽ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ ഇടതിനൊപ്പം തന്നെയാകുമെന്ന് എൽ ഡി എഫും വിലയിരുത്തുന്നു. എന്നാൽ തുടർ ഭരണം ഇല്ലാതാക്കാൻ എൽ ഡി എഫിനുള്ളിൽ തന്നെ ചില പ്രവർത്തനങ്ങൾ നടന്നു എന്ന പ്രചരണവും ശക്തമാകുന്നുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ഏറെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളായ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നിവിടങ്ങളിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് ജനങ്ങൾ. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് അദ്ദേഹത്തിന് വിജയം ഉറപ്പാണെങ്കിലും ഭൂരിപക്ഷം കുറയ്ക്കുക എന്നതാണ് യു ഡി എഫും ബി ജെ പിയും ലക്ഷ്യമിട്ടിരുന്നത്. ധർമ്മട മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ കെ കെ നാരായണൻ 15,177 വോട്ടിനും 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ 36,905 വോട്ടിനുമാണ് വിജയിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം 4,099 കുറഞ്ഞതാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ. വാളയാർ പെൺകുട്ടികളുടെ അമ്മ നീതി നേടി ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ചത് വോട്ടർമാരിൽ പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഭാഗ്യവതിക്ക് എത്ര വോട്ട് നേടാനാകുമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കാര്യങ്ങളിൽ ഒന്നു തന്നെയാണ്. അതുപോലെ തന്നെ സീറ്റ് വിഭജന സമയത്തു തന്നെ ശ്രദ്ധേയമായ മറ്റൊരു മണ്ഡലമാണ് കുറ്റ്യാടി. നേതൃത്വത്തിനെതിരെ അണികൾ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നും സി പി എം പിടിച്ചെടുത്ത സീറ്റിലെ ഫലമറിയാനും ജനങ്ങൾക്ക് ആകാംക്ഷയേറെയാണ്. കഴിഞ്ഞ തവണ സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ ഭാര്യയും സിറ്റിംഗ് എം എൽ എയുമായിരുന്ന കെ കെ ലതികയെ തോൽപ്പിച്ച് ലീഗ് നേതാവും പ്രവാസി വ്യാപാരിയുമായ പാറക്കൽ അബ്ദുള്ള വിജയം കൈവരിച്ചു. ഇത്തവണ പാറക്കൽ അബ്ദുള്ളയും സി പി എം നേതാവ് കെ പി കുഞ്ഞഹമ്മദ് കുട്ടിയും തമ്മിലാണ് മത്സരം. സി പി എം വിരുദ്ധ വോട്ടുകളാണ് കഴിഞ്ഞ തവണ പാറക്കൽ അബ്ദുള്ളയെ തുണച്ചതെങ്കിൽ ഇത്തവണ മികച്ച എം എൽ എ ആയി പ്രവർത്തിച്ചു എന്ന അംഗീകാരവും അദ്ദേഹത്തിനൊപ്പമുണ്ട്. യു ഡി എഫ് പിന്തുണയോടെ ആർ എം പി നേതാവും ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയുമായ കെ കെ രമ മത്സരിക്കുന്ന വടകരയാണ് ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലം. ടി പി ചന്ദ്രശേഖരന്റേത് ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടത് കെ കെ രമയ്ക്ക് സഹായകമാകുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്.